ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക എരിശ്ശേരിയുടെ റെസിപ്പി നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചക്ക മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാനിലേക്ക് ചേർക്കാം ഇതിലേക്ക് ചക്ക വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ചക്ക വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടൊന്ന് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരക്കി ഇത് ചേർക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ജീരകം രണ്ടല്ലി വെളുത്തുള്ളി ചേർക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കാം അവിയൽ നിന്ന് അരയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് അരഞ്ഞ് കിട്ടണം ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചക്ക വേവിക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇത് കുറച്ചൊന്ന് തിക്കാകുന്നതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം അതിന് വേണ്ടി ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം തേങ്ങ ചിരകിയത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കാം മൂന്ന് നാല് ഉണക്കമുളക് ചേർക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് തേങ്ങ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് വറുത്ത് ചേർത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം ഇത് അടച്ചു വയ്ക്കാം അത് കഴിഞ്ഞ് നമുക്ക് മിക്സ് ചെയ്തത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ അതോടൊപ്പം കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്